വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ട്രാവൽ വ്ളോഗ്സ് തന്നെയാണ്, ദുബായ് വ്ളോഗ്സ് തന്നെയാണ്, ഇനിയും ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് പോയ വീഡിയോ ആണ്. ആൻഡ് സിനിമയ്ക്ക് പോയ സമയമാണ് സ്പെഷ്യാലിറ്റി, 11:48 രാത്രി. അപ്പോൾ ഈ സമയത്താണ് പോകുന്നത്. കറക്റ്റ് 12 മണിക്ക് തുടങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണം വേഗം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ ഫോണിൽ നിന്ന്. അപ്പോൾ ടൈം ഞാൻ 2-3 സ്ഥലങ്ങളിലെ ടൈം സേവ് ചെയ്തിട്ടുണ്ട്. ദുബായിലെ ടൈം ഇപ്പോൾ 11:48 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളെയും എല്ലാവരെയും വിളിച്ചിട്ട് സിനിമയ്ക്ക് പോവുകയാണ്, തിയേറ്ററിലേക്ക് പോവുകയാണ്. ആൻഡ് ദുബായ് രാത്രി കാണാനാണ് അടിപൊളി, കാരണം എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് രാത്രി ആണ് കാണാൻ രസം ദുബായ്. അപ്പോൾ ഞാനതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇത്രത്തോളം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് അറിയില്ല, കാരണം ഗ്ലാസ് ഉണ്ടല്ലോ കാറിൽ, ഗ്ലാസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. രാത്രി എല്ലായിടത്തും എല്ലാ ബിൽഡിങ്സിലും ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫീലിംഗ്, ഞാനിങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ദുബായിൽ, അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു ഇങ്ങനെ. ഈ ഒരു ജീപ്പ് ഉണ്ടോ, ഇത് അച്ചുൻ, ഇതിൻ്റെ മിനിയേച്ചർ ടോയ് ഉണ്ട്. അപ്പോൾ ഞാനിത് എവിടെ കണ്ടാലും ദാ അച്ചുവിൻ്റെ ടോയ് കാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താണ്. നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് രാത്രിയാണ്, 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ എത്തി. കാരണം നൈറ്റ് ആയതുകൊണ്ട് അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല, വേഗം എത്തി. ബത്തൂത്ത മോളാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. ഇതാണ് വേറൊരു ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുഞ്ഞു കുട്ടികളാണ്, അപ്പവും അച്ഛനേക്കാളും ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഞങ്ങൾ സമയമായിരുന്നു വിചാരിച്ചിട്ട് വേഗം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോളിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് സിനിമ കാണാൻ വരുന്നത്. നേരത്തെ വേറൊരു സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതെന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇവിടെ കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്, സൈഡ് സ്റ്റാച്യു പോലെ, അതൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കും കേട്ടോ. ആൻഡ് ഞങ്ങൾ ടിക്കറ്റ്സൊക്കെ കാണിച്ചിട്ട് പോവാണ്. പക്ഷേ അവിടെ എത്തിയതും വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഉള്ളിൽ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്ലീനിങ് ഓൺ പ്രോസസ്സായിരുന്നു. ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്നാക്സൊക്കെ വാങ്ങാൻ ഭയങ്കര റേറ്റാണ് കേട്ടോ. എന്ത് സ്നാക്സ്, ഒരു പോപ്കോൺ വാങ്ങുകയാണെങ്കിലും ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇതാണ് അവരുടെ കുഞ്ഞു കുട്ടികൾ രണ്ട് പേര്. രാത്രി ഇവർക്ക് ഉറക്കം വരില്ലെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ 12 മണിയായാലും ഇവിടെ എത്തുമ്പോഴേക്കും, അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർക്ക് ഉറങ്ങുമായിരിക്കും. പിന്നെ ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറി, ടൈമായപ്പോൾ കയറി. ഇതാണിപ്പോൾ ദുബായിലെ തിയേറ്റർ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വേറെ സ്ക്രീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതല്ല, ഇത് കുറച്ച് ചെറിയ സ്ക്രീനായിരുന്നു കേട്ടോ. നേരത്തെ വന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്ക്രീനായിരുന്നു. അപ്പോൾ ഇതാണ് തിയേറ്റർ. ആൻഡ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പ്, എനിക്ക് പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. ആദ്യം ഇട്ടത് ഒരു അറബിക് ഫിലിമിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു ട്രെയിലറായിരുന്നു. ആൻഡ് സെക്കൻഡ് ട്രെയിലർ നമ്മുടെ സൂര്യൻ്റെ നെക്സ്റ്റ് ഫിലിമിൻ്റെ ട്രെയിലറായിരുന്നു, കമ്പുവ. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടെടുത്തതാണ്. ആൻഡ് നമ്മൾ വന്നിരിക്കുന്ന ഫിലിം ഏതാണെന്ന് അറിയണ്ടേ, വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നാട്ടിൽ പോയി കാണാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴേക്കും ഇനി ഞങ്ങൾ നാടെത്തുമ്പോഴേക്കും ആ സിനിമ അവിടെ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ കാണാമെന്ന് വിചാരിച്ച് വന്നാണ് വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അത് കാരണം ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രം ഇൻട്രോ മാത്രം എടുത്തുള്ളൂ. ഇത് വർഷങ്ങൾക്ക് ശേഷം എഴുതി കാണിക്കുന്നത് എല്ലാവർക്കും തെറ്റിപ്പോവും, കാരണം ആദ്യം എഴുതി കാണിക്കുന്നതല്ലല്ലോ വർഷങ്ങൾക്ക് മുൻപ് എന്നാണ് എഴുതി കാണിക്കുന്നത്. സോ ഞാൻ അതാദ്യം ഫോട്ടോ എടുക്കാൻ പോയി, പിന്നെ എനിക്ക് മനസ്സിലായി, നേരെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഊഹം വെച്ച് ഇൻ്റർവെൽ കറക്റ്റ് സമയത്ത് ആണ് അത് എഴുതി കാണിക്കുന്ന ഒരു ഊഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് കിട്ടി എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുമ്പോൾ നേരെ വീഡിയോ കിട്ടി. സിനിമ കണ്ടു കഴിഞ്ഞു, കൊള്ളാം, നല്ല സിനിമയായിരുന്നു, ഒരു ഫീൽ ഗുഡ് മൂവി, നന്നായിരുന്നു. ആൻഡ് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മോളിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല
ഫ്രീ മോളായിരുന്നു. ഞങ്ങൾ മാത്രം, സിനിമ കണ്ടവർ മാത്രം ഇറങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇപ്പോഴത്തെ സമയം കറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 മണി ആയിട്ടുണ്ടാവും, പുലർച്ചെ 3 മണി. ആൻഡ് ഇത് വിഷു ദിവസമാണ്, April 14 വിഷു ദിവസം പുലർച്ചയ്ക്ക് 3 മണിക്ക് സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങുന്നു. പരസ്പരം ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. കാരണം ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം ഇത് സിയർ ഈ വർഷം ഞങ്ങൾക്ക് വിഷു ആഘോഷിക്കാൻ പറ്റില്ല. ഫാമിലിയിലൊരു ഡെത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ടൈം കാണിച്ചു തരായിരുന്നു. എനിക്ക് കറക്റ്റ് 3 മണിയാണ്. അപ്പോൾ പരസ്പരം ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു റൂമിലേക്ക് പോവുകയാണ്. വിഷുവായിട്ട് ഒരു പരിപാടിയും ഇല്ല, കണി ഇല്ല, ഒന്നുമില്ല. സദ്യ കഴിക്കാൻ ഞങ്ങൾ പുറത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവുകയാണ്. പുലർച്ചയ്ക്ക് പോകുന്ന സമയത്ത് റോഡിൽ ആരുമില്ല. പക്ഷേ ഈ സമയത്തും ഞാൻ 1-2 ഫുഡ് ഡെലിവറി വണ്ടികൾ കണ്ടു കേട്ടോ. ആരാണ് ഇത്രയും പുലർച്ചയ്ക്ക് ഫുഡൊക്കെ ഡെലിവർ ഓർഡർ ചെയ്യണമെന്നാണ് ഞാനങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് തിരക്കില്ലാത്ത റോഡിലൂടെ ദുബായ് കാണാൻ പറ്റി, അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പുലർച്ചെ സമയത്ത് നമുക്ക് ഇതിനായിട്ട് കാണാനായി ആരും ഇറങ്ങില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് പോയി പുലർച്ചെ തിരിച്ചു വരുന്ന സമയത്ത് ആരും ഉണ്ടായില്ല, ഫ്രീ ആയിരുന്നു റോഡ്, സിഗ്നൽ ഇല്ല, ഒന്നുമില്ല. സിഗ്നൽ ഉണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു, പക്ഷേ വെഹിക്കിൾസ് ഒന്നുമില്ല കണ്ടോ. ഈ ഒരു ട്രക്ക് മാത്രമേ ഉള്ളൂ കുറേ നേരമായിട്ട്, വളരെ മിനിമം ഇതുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ട്രാഫിക്ക്, ഏറ്റവും ട്രാഫിക് ഉള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ മനസ്സിലാവും ദുബായിൽ എത്ര തിരക്കാന്നുള്ളത് കേട്ടോ. ആൻഡ് പുലർച്ചെയായപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ളൊരു മക്ഡൊണാൾഡ്സിൽ നിർത്തിയിരിക്കുകയാണ്. ആൻഡ് ചാച്ചനിവിടെ സ്ക്രീനിൽ ഓർഡർ ചെയ്യണം എന്താണെന്നുള്ളത് ഓർഡർ ചെയ്യണം, എന്താ വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്യണം. ബർഗേഴ്സാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ വീഡിയോസും വ്ളോഗ്സിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മക്ഡൊണാൾഡ്സിലൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന, സ്ക്രീനിൽ ഓർഡർ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ആൻഡ് ചാച്ച ഇങ്ങനെ കുറേ നോക്കണ്ടായിരുന്നു. ഞാനെല്ലാം ഒരുവിധം എല്ലാം നോക്കി ഇങ്ങനെ എന്തൊക്കെ വെറൈറ്റീസാണുള്ളത്, ഡെസേർട്ട്സും കാര്യങ്ങളും ഡ്രിങ്ക്സും കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്ര റേറ്റ് എന്നൊക്കെ. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ നോർമലാണ് ഇതൊക്കെ, ഈ ഇത്രയും റേറ്റ്സൊക്കെ നോർമലാണെന്ന് തോന്നുന്നു. ഈ ഓർഡർ ചെയ്യുന്ന സ്ക്രീന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത്, അതിൻ്റെയൊക്കെ റേറ്റ് എന്താണ്, പേരെന്താണെന്നെല്ലാം ഞാൻ അടുത്ത് നിന്നിങ്ങനെ നോക്കിക്കൊണ്ടും വായിച്ചുകൊണ്ടും നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചൻ എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്ഷൻസാണുള്ളത് എല്ലാം ഞാനിങ്ങനെ ഒരു അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് നമുക്ക് വേണ്ട പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കി ചാച്ചനെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തു. ആൻഡ് നമ്മൾ ഓർഡറിൻ്റെ ആ നമ്പറും ബില്ലും കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. ആ നമ്പർ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ഓർഡർ സംഭവം വാങ്ങിയിട്ട് പോകാമെന്നാണ്. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിയിട്ട് പോയി. ഇപ്പോൾ റൂം ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ന്ന ബേസ്മെൻറ്റിൽ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് ലിഫ്റ്റിൽ പോവുകയാണ്. ഞങ്ങൾ ഇരിക്കുന്നത് 12th floor കേട്ടോ. അപ്പം ഇപ്പോൾ കറക്റ്റ് സമയം 4:10 ആകുന്ന സമയത്ത് റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി. ഞങ്ങൾ ഈ ബർഗറും കഴിച്ച് കിടന്നുറങ്ങാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിയ ബർഗർ ഞാൻ ഓപ്പൺ ചെയ്തു. ചിക്കൻ ബർഗർ ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എടുത്ത് കഴിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നിറയെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.